പയ്യന്നൂർ കാർമേൽ പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് മൂരിക്കോവലിലും വെള്ളൂർ രാമൻകുളത്തിനടുത്തും വ്യാപക ആക്രമണം. കാർമേൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയിലെ പൂപ്പറിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവാസി കമ്മിറ്റി കൺവീനർ ഗണേശന്റെ 13 കാറുകളുടെ ചില്ലുകളാണ് അക്രമികൾ അടിച്ചു തകർത്തത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. യൂസ്ഡ് കാർ വ്യാപാരിയായ ഗണേശന്റെ വെള്ളൂർ രാമൻകുളത്തെ കാർ ഫോർ യു എന്ന സ്ഥാപനത്തിൽ നിർത്തിയിട്ട കാറുകളാണ് നശിപ്പിച്ചത്. രാത്രി 12:47 വിഷ്വൽ കാണുന്നത്. അപ്പൊ നമ്മൾ മുച്ചിലോട്ട് കളിയാട്ടായിട്ട് മുച്ചിലോട്ടുണ്ടായിരുന്നു. രാ പൊലിച്ചക്ക് നമ്മൾക്ക് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാവിലെ പൊലിച്ച് 3 ഞാൻ ഇവിടുന്ന് ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ 11 വണ്ടിയിലെ ഗ്ലാസ് ഫ്രണ്ട് പിന്നെ 2 വണ്ടിയിലെ ഫ്രണ്ടും ബാക്കും അടിച്ചതാണ്. ബാക്കി 9 വണ്ടിയിലെ ഫ്രണ്ട് ഗ്ലാസ് പോലീസിൽ ഇന്നലെ പരാതി ചെയ്ത് 2 വണ്ടി പോലീസ് ഇന്നലെ തന്നെ ഇന്ന് രാവിലെ 5 വന്നിട്ടുണ്ടായി. ഇന്നിപ്പോൾ ഒരു 10 പോലീസ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ പിന്നെ വിഷ്വലിന്റെ ഒരു കോപ്പി പോലീസാണ് കൊടുക്കാൻ. അതേസമയം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ക്രമസമാധാന കമ്മിറ്റി കൺവീനറായ ചന്ദേര സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സുരേഷ് ബാബുവിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. വെള്ള ടീഷർട്ട് ധരിച്ച ഒരാളും വെളുത്ത തൊപ്പി ധരിച്ച മറ്റൊരാളുമാണ് വീടിന് നേരെ അക്രമം നടത്തിയതെന്നാണ് KP സുരേഷ് ബാബു പയ്യന്നൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. വിവരമറിഞ്ഞ് ഇരുസ്ഥലത്തും പയ്യന്നൂർ പോലീസ് എത്തി രണ്ടു സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അഴിക്കുമ്പോൾ അതിലുള്ള ചെക്കിപ്പൂക്കൾ പറിച്ചെടുത്ത് ഭക്തജനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക പതിവാണ്. പൂ പറിച്ചെടുക്കാൻ ഭക്തജനങ്ങൾ കൂട്ടമായി എത്തിയതോടെ നിയന്ത്രിക്കാനെത്തിയ വളണ്ടിയർമാരോട് അവരുടെ ആവശ്യമില്ലെന്നും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ബാല്യക്കാർ പറഞ്ഞുവത്രേ. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് കരുതുന്നത്. പയ്യന്നൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള ഓൺലൈൻ ന്യൂസ്.